നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒടുവിൽ ആ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മനാഫിനെ പ്രതിയാക്കില്ല. ശിരൂരിലെ മണ്ണിടിച്ചിലിൽപ്പെട്ട് മരിച്ച അർജുന്റെ കുടുംബത്തിന്റെ പരാതിയിലെടുത്ത കേസിൽ ഈ ലോറി ഉടമയായ മനാഫിനെ ഒഴിവാക്കിയിരിക്കുകയാണ്. അർജുന്റെ കുടുംബത്തിനെതിരായ സൈബർ ആക്രമണത്തിൽ മനാഫിന് പങ്കില്ല എന്ന് വ്യക്തമായതോടുകൂടിയാണ് ഇത്. മനാഫിനെതിരെ കേസെടുത്തതിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. മാധ്യമങ്ങൾക്ക് മുമ്പിൽ കേസിനെക്കുറിച്ച് പ്രതികരിക്കവേ മനാഫ് വിതുമ്പുകയും ചെയ്തിരുന്നു. വലിയ ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തിൽ നടത്തിയത്. മനാഫിനെതിരെ കേസ് എടുക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിരുന്നില്ല. മനാഫിന്റെ വീഡിയോയുടെ താഴെ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണം നടക്കുന്നു എന്നായിരുന്നു പരാതി. പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് മനാഫിന്റെ പേര് FIR ഉൾപ്പെടുത്തിയത് എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. FIRൽ നിന്ന് മനാഫിനെ ഒഴിവാക്കണമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. സൈബർ ആക്രമണ പരാതിയിൽ മനാഫിനെ സാക്ഷിയാക്കും. സൈബർ ആക്രമണം നടത്തിയ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ചില യൂട്യൂബർമാർക്കെതിരെ കേസെടുക്കുമെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട്. ലോറി ഉടമ മനാഫ്, സോഷ്യൽ മീഡിയയിലെ പ്രചരണം നടത്തിയവർ തുടങ്ങിയവരെ പ്രതി ചേർത്തുകൊണ്ടായിരുന്നു പോലീസ് ആദ്യം കേസെടുത്തത്. എന്നാൽ പിന്നീടാണ് ഇത് മാറ്റിയത്. സമൂഹത്തിൽ ചേരിത്തിരിവ് ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ പേജ് പരിശോധിക്കുകയും കുടുംബത്തിന് മൊഴി രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. കോഴിക്കോട് കമ്മീഷണറാണ് അർജുന്റെ സഹോദരി അഞ്ജു പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കേസ്. സഹിക്കാനാകാത്ത വിധത്തിലുള്ള സൈബർ ആക്രമണമാണ് നടക്കുന്നത് എന്നാണ് കുടുംബം നൽകിയ പരാതിയിൽ പറയുന്നത്. ലോറി ഉടമ മനാഫിനെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു അർജുന്റെ കുടുംബം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. മനാഫ് മാധ്യമങ്ങളിൽ പറഞ്ഞ ചില കാര്യങ്ങൾ മൂലം കടുത്ത സൈബർ ആക്രമണമാണ് കുടുംബം നേരിടുന്നത് എന്നും ഭാര്യയടക്കമുള്ള കുടുംബത്തോടൊപ്പം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ വിശദീകരണമാണ് നൽകിയത്. തുടർന്ന് പ്രതികരണവുമായി മനാഫും രംഗത്തെത്തിയത്. പിന്നീടാണ് ഈ വിഷയം സൈബർ ഇടങ്ങൾ ഏറ്റെടുക്കുകയും വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്തത്. മതങ്ങളെ കൂട്ടി യോജിപ്പിച്ച് പലതരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ തന്നെ ശിക്ഷിച്ചാലും കുടുംബത്തോടൊപ്പം നിൽക്കുമെന്ന് മനാഫ് പ്രതികരിച്ചിരുന്നു. യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പരിശോധിക്കാം, മാപ്പ് പറഞ്ഞതോടെ എല്ലാം അവസാനിപ്പിച്ചെന്നാണ് കരുതിയത്. സങ്കടമുണ്ടെന്നും വലിയ മാനസിക സംഘർഷത്തിലാണെന്നും മനാഫ് പറഞ്ഞിരുന്നു.